ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. മായാ ബാലനായി വൃന്ദാവൻ ലീലകളാടിയ ശ്രീകൃഷ്ണന്റെ മഹിമ വ്യക്തമാക്കുന്ന ഒരു കഥയാണ് ബകാസുരവധം. ബകാസുരൻ ഒരു വലിയ കൊച്ചിയുടെ രൂപത്തിൽ എത്തിയെന്നും കൊച്ചിയുടെ കൊക്കു പിളർന്ന് കൃഷ്ണൻ വധിച്ചുവെന്നാണ് കഥ. ആരാണ് ഈ ബകാസുരൻ എന്നറിയണ്ടേ? ഈ അസുരൻ കൊച്ചിയുടെ രൂപത്തിൽ ആയതിനു പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ഹയഗ്രീവന്റെ പുത്രനായ ഉത്കലൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അവൻ ദേവന്മാരെയും രാജാക്കന്മാരെയും പോരിൽ ജയിച്ചു. ഒരിക്കൽ സിന്ധു സാഗര സംഗമ സ്ഥാനത്തെത്തിയ ഉത്കലൻ ജാജലി എന്നൊരു മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തുള്ള നദിയിൽ നിന്നും മീൻ പിടിക്കാൻ തുടങ്ങി. അത് തടഞ്ഞ മഹർഷിയുടെ വാക്കുകൾക്ക് തീരെ വില കൽപ്പിച്ചതേയില്ല. കുപിതനായ ജാജലി മഹർഷി ഉത്കലിനെ ശപിച്ചതാണ്, നീ ഒരു കൊച്ചിയുടെ രൂപത്തിലാകട്ടെ എന്ന്. എന്നാൽ പശ്ചാത്താപ വിവശനായ ഉത്കലൻ ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ചു. മഹാവിഷ്ണു അവതാരമായ കൃഷ്ണ സ്പർശത്താൽ ഈ ശാപത്തിൽ നിന്നും നിമുക്തനാകുമെന്നും മഹർഷി അനുഗ്രഹിച്ചു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അറിവിന്റെ ഈ ഉത്സവവേദിയെ ഉത്കൃഷ്ടമാക്കുന്ന ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്വാമി ശിവാമൃതാനന്ദപുരി മാതാ അമൃതാനന്ദമായി മഠം തിരുവനന്തപുരം കൈമനം ആശ്രമത്തിന്റെ ചുമതല വഹിക്കുന്നു. അടുത്തതായി ശ്രീ അലക്സാണ്ടർ ജേക്കബ്സ് മുൻ DGP, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ സംസ്കൃതി വിഭാഗം അധ്യക്ഷ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്ന് ആദ്യം നമ്മളൊരു പ്രഭാഷണമാണ് കേൾക്കാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. ഈ പ്രഭാഷണത്തിലൂടെ നമുക്ക് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ പ്രഭാഷകന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും എല്ലാം അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരാണ് ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ പ്രഭാഷണം അവതരിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം വേദിയിലൂടെ നമുക്കേവർക്കും സുപരിചിതനാണ് കാട്ടുകുളം AKNM MAM HSS പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ കൃഷ്ണയെ. ഇന്ന് അർജുൻ കൃഷ്ണ ശ്രീമദ് ഭാഗവതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പ്രഭാഷണമാണ് വചനാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അർജുൻ കൃഷ്ണനെ.
നമസ്കാരം അർജുൻ. നമസ്കാരം. എന്തിന്റെ വിശേഷം? നന്നായി പോണു. നന്നായിട്ട് പോണു അല്ലേ? ഇതിനു മുമ്പ് നമ്മുടെ ശ്രേഷ്ഠ ഭാരത വേദിയിൽ വന്നിട്ടുണ്ട് അല്ലേ? ശ്രേഷ്ഠ ഭാരതം മഹാഭാരതത്തിന്റെ വിജയകൾ കൂടിയാണ് ഇവര്. അപ്പം തീർച്ചയായിട്ടും വായനാശാലൊക്കെ നന്നായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം അടുത്ത് വായിച്ച കുറച്ച് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പൊതുവെ വായനാശീലം കുറച്ച് കുറവാണ്, വായിക്കാൻ ശ്രമിക്കാറുണ്ട് ബട്ട് ടൈം കിട്ടാറില്ല. അപ്പൊ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ റെക്കമെൻഡ് ചെയ്യോ? കുറച്ച് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു കഥയാണ് ഒരു കൂടെയും കൊച്ചുവേങ്ങളും പറഞ്ഞ കഥ. പിന്നെ അധികം വായിക്കാറുള്ള സയന്റിഫിക് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. സയൻസ് ഇഷ്ടമാണ്? അത് പറഞ്ഞപ്പോഴാണ് വിശ്വനാഥൻ സർ, ഈ ഒരു പ്രായത്തില് പൊതുവെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, എന്ത് വായിക്കണം? അല്ലെങ്കിൽ ബയോഗ്രഫി ആണോ, അല്ലെങ്കിൽ നോവലാണോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബുക്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഏതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ സാറിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയാൽ വലിയ സന്തോഷമായിരുന്നു. ഈ പ്രായത്തിൽ ഇപ്പം ഇന്ന പുസ്തകം എന്നില്ല, ബയോഗ്രഫി വായിക്കാം, നോവൽ വായിക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ ചിന്തകളെ നല്ല വഴിക്ക് കൊണ്ടുപോകുന്നത് നോക്കി സെലക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ വായിച്ച് സമയം കളയരുത്. ചുമ്മാ കുറേ പുസ്തകങ്ങൾ വായിച്ച് വെറുതെ സമയം, ആ പുസ്തകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പാകത്തുള്ള ഇതിഹാസ പുരാണങ്ങളെ ആവിഷ്കരിക്കുന്ന ചില മനോഹരമായ കഥകൾ, വികലമായ കഥകളിലേക്കല്ല പോകേണ്ടത്. അങ്ങനെയുള്ള കഥകൾ ആദ്യം എന്താ ചിത്രകഥകളോ അതിനേക്കാൾ അല്പം കൂടെ വലുതാക്കിയ പാരഗ്രാഫിലൊക്കെ ഒതുങ്ങുന്ന കൊച്ചു കഥകളുടെ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങൾ കുറേ വായിക്കണം. കുറച്ച് കഴിയുമ്പോൾ അവയെക്കുറിച്ചുള്ള പഠനങ്ങളും അവയെക്കുറിച്ചുള്ള ഒരു സംഗ്രഹവും വായിക്കാം. കുറേ കൂടി കഴിയുമ്പോൾ ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിക്കണം, രാമായണമോ മഹാഭാരതമോ ഒക്കെ യഥാർത്ഥ ബുക്ക് തന്നെ വായിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കിട്ടും. അപ്പോൾ വായിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, വായിച്ച് കളയാനുള്ളതല്ല. ആ ഒരു ചിന്ത വരരുത്. അതിനുതകുന്ന ചെറിയ ചെറിയ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് വായിച്ചാൽ അതിന് എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടാവണം. ആ കിട്ടുന്ന ഒരു ചെറിയ പാരഗ്രാഫിൽ രണ്ട് വരിയിൽ എഴുതി വെക്കുക വേണം. അതവിടെ ഒന്നും ഉണ്ടായിരിക്കണം, നമ്മൾ വായിച്ച പുസ്തകത്തിൻ്റെ ഒരു മോണുമെൻ്റായിട്ട് അതെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഈ പുസ്തകം വായിച്ചു എന്നൊരു അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചു നല്ലതാണ്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഈ ജേണൽ എഴുതുക എന്ന് പറയില്ലേ, വളരെ കുട്ടിക്കാലം മുതലേ അത് നല്ല ശീലമാക്കേണ്ടതാണ്. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ചില തോട്ട്സ്, നല്ല കോട്ടുകൾ, അതൊക്കെ എഴുതി അത് നമുക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലേക്ക് നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അവനവൻ്റെതായിട്ടുള്ള എൻ്റെ മനസ്സ് ആവിഷ്കരിക്കുന്ന ഒരു ജേണൽ, അത് വളരെ കുട്ടിക്കാലം മുതലേ ആ ജേണൽ ശീലമാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ ഡയറി എഴുതാറുള്ള ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മുൻപ് എഴുതിയ ഡയറികളൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് തീർച്ചയായിട്ടും. അതെ, ഡയറി ജേണലിലേക്ക് മാറുമ്പോഴേക്കും അതിൽ സർ പറഞ്ഞ പോലെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് വായിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും നോക്കുമ്പോൾ അറിയാം. അർജുന സയൻസ് പുസ്തകങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഏത് ശാസ്ത്രത്തോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഫിസിക്സ്. പൊതുവെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പം എന്താ പറയുക, കൂടുതൽ പഠിച്ച് നല്ല നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാഷണമാണല്ലേ, എന്താണ് പ്രഭാഷണ വിഷയം? വരാഹാവതാരത്തിലെ യജ്ഞഭാവന ഊഷർഭൂമിയെ സമ്പന്നമാക്കുന്ന ഭാവനയാണ് എന്നാണ് വിഷയം. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി വചനാമൃതം. ഭഗവത് മഹാത്മ്യ വർണ്ണനയിലൂടെ, ഭക്തിയോഗം ഉൾക്കൊണ്ട് ആത്മീയ പരിവർത്തനത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് മോക്ഷം സാധ്യമാക്കാൻ ഭഗവാൻ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ ശ്രീമദ് ഭാഗവതം. പ്രസ്തുത പുരാണത്തിലെ മൂന്നാം സ്കന്ധത്തിൽ ഭഗവാന്റെ മൂന്നാം അംശാവതാരം എന്ന് പ്രസിദ്ധമായ വരാഹാവതാരത്തെ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ പ്രിയപുത്രനും ചക്രവർത്തിയുമായ സ്വയംഭൂമനു പത്നിയായി ശതരൂപയെ സ്വീകരിച്ചതിനു ശേഷം ലോക ശുശ്രൂഷയ്ക്കായി തങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് സ്വപിതാവിനോട് വിനയപുരസരം ചോദിച്ചറിഞ്ഞു. ആത്മഗുണങ്ങളോടുകൂടിയ സന്താനങ്ങളെ ജനിപ്പിച്ച് ധർമ്മത്തോടെയും ശാസ്ത്രനീതിയോടെയും ഭൂമിയെ ഭരിക്കുവാനും അതോടൊപ്പം തന്നെ സ്വധർമാനുഷ്ഠാനങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് നാരായണനെ ആരാധിക്കുവാനും അദ്ദേഹം ഉപദേശിച്ചു. ആത്മപ്രസാദം അഥവാ ഈശ്വരപ്രസാദം സാധ്യമാക്കാനുള്ള ഒരു മാർഗമായാണ് ബ്രഹ്മാവ് തൻ്റെ പുത്രന് ഈ ഉപദേശം നൽകുന്നത്. ഇവിടെ പറയുന്ന വരാഹാവതാരത്തിലെ ഈ യജ്ഞഭാവന ഊശ്വരഭൂമിയെ സമ്പന്നമാക്കുന്ന ഭാവനയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ബ്രഹ്മാവിൻ്റെ വചനങ്ങളിൽ സന്തുഷ്ടനായ മനു പ്രജാസംരക്ഷണത്തിനായി പ്രളയജലത്തിൽ അണ്ടുകിടക്കുന്ന ഭൂമിയെ ഉദ്ധരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തുടർന്ന് നാരായണൻ
പെരുവിരലിൻ്റെ വലുപ്പത്തിൽ വരാഹരൂപിയായി അവതരിച്ച് ഗജത്തോളം വളർന്ന് സമുദ്രത്തിൽ ആണ്ടുകിടന്നിരുന്ന ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിയെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ഉയർത്തിയെടുത്ത് കാരണജലത്തിൽ സ്ഥാപിച്ച നാരായണനെ നമ്മൾ ഭൂമൻ എന്ന് വിളിക്കുന്നു. ഈ നാരായണനെ സ്വധർമാനുഷ്ഠാനങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുവാൻ ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നുണ്ട് തൻ്റെ പുത്രനെ. അത് കേവലം സ്വയംഭൂ മനുവിന് മാത്രമുള്ള ഒരു ഉപദേശമല്ല, മറിച്ച് എല്ലാ പുത്രന്മാർക്കുമുള്ള ഉപദേശമാണ്. അതിനെ സാക്ഷാത്കരിച്ച് ഭക്തർക്ക് മാതൃകയാകാനായി യജ്ഞമായ ശരീരത്തോടു കൂടിയവനും അവിദ്യയെ നശിപ്പിക്കുന്നവനുമായ നാരായണൻ വരാഹാവതാരമായി അവതരിച്ച് പ്രളയജലത്തിൽ ആണ്ടുകിടന്നിരുന്ന ഭൂമിയെ ഉദ്ധരിച്ച് സ്വധർമാനുഷ്ഠാനമായ ഭൂപാലനം എന്ന യജ്ഞം നടത്താൻ സ്വയംഭൂ മനുവിന് അവസരമൊരുക്കി കൊടുക്കുന്നു. ഭൂമി എന്ന വാക്കിന് മനസ്സ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പതിതയായ ഭൂവിനെ ഉയർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ പ്രാരാബ്ധത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി നിൽക്കുന്ന മനസ്സിനെ ഉയർത്തിയെടുക്കുക എന്നർത്ഥം. അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളിൽ നിന്നും ജനിക്കുന്ന ബന്ധനങ്ങളിൽ പെട്ടുടലുന്ന മനസ്സിനെ ഉയർത്തിയെടുക്കുക എന്നും കണക്കാക്കാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവിദ്യയിൽ പെട്ടുടലുന്ന മനസ്സിനെ ഉദ്ധരിക്കുക എന്നർത്ഥം. കടലിൽ നിന്നും ഭൂമിയെ ഉയർത്തിയെടുക്കുന്നത് വരാഹമാണ്. അഹത്തെ വരിച്ചവനാകുമ്പോൾ വരാഹമായി, അഹം ഞാൻ ആത്മാവ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ വരിച്ചുകൊണ്ടായിരിക്കണം മനസ്സിനെ ഉദ്ധരിക്കാൻ. ആത്മബോധത്തോടെ മനസ്സിനെ ഉദ്ധരിച്ചാൽ അത് യജ്ഞമായി. അതുകൊണ്ട് തന്നെ വരാഹമൂർത്തി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു മൃഗത്തിൻ്റെ രൂപമല്ല ഉണരേണ്ടത്, മറിച്ച് യജ്ഞഭാവനയാണ് ഭക്തൻ്റെ അതല്ലെങ്കിൽ ശ്രോതാവിൻ്റെ മനസ്സിൽ ഉണരേണ്ടത്. ഭൗതിക ശരീരത്തെ യാഗവസ്തുവായി കണ്ട് കാലത്തെ ബ്രഹ്മമായി തിരിച്ചറിഞ്ഞ് അജ്ഞാനത്തിൻ്റെ ദുരിതക്കടലിൽ നിന്നും യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പാലാടിയിൽ മനസ്സിനെ പ്രതിഷ്ഠിക്കണം. അതാണ് വരാഹാവതാരം ബ്രഹ്മപുത്രന്മാരായ നമുക്ക് തരുന്ന ഉപദേശം. മനസ്സിനെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ആത്മാവാണല്ലോ. അതുകൊണ്ട് തന്നെ യജ്ഞത്രയങ്ങളായ ജ്ഞാനയജ്ഞം, കർമ്മയജ്ഞം, ജപയജ്ഞം എന്നീ യജ്ഞങ്ങളിലൂടെ നമുക്ക് മനസ്സിനെ ഉദ്ധരിക്കാം. മനസ്സാണ് എല്ലാം. മനസ്സ് നന്നായാൽ എല്ലാം നന്നായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന ഭാവത്തിൽ നിന്നും ഇറങ്ങിച്ചെന്ന് ആത്മാ എന്ന ഭാവനയിലേക്ക് സ്വയം വളർന്നുണരേണ്ടതുണ്ട്. യോഗമയമായ ഈശ്വര സ്വരൂപത്തോട് മനസ്സ് താതാത്മ്യം പ്രാപിച്ചാൽ അവിടം സർവ്വഗുണങ്ങളുടെയും വിളനിലമാകും. മനസ്സാണ് ഭൂമി. ആ ഭൂമിയിൽ നന്മയുടെ വിളകളാണ് മുളയ്ക്കേണ്ടത്. ശാന്തിയുടെ ലോകത്തേക്ക് എല്ലാ മനുഷ്യ മനസ്സുകളെയും ഉയർത്തിയെടുത്ത് പ്രതിഷ്ഠിക്കുന്ന വരാഹാവതാരം മനുഷ്യ മനസ്സുകളിലെ ഊശ്വരതയെ നശിപ്പിച്ച് സത്വബുദ്ധിയുടെ യജ്ഞഭാവനയെ ഉണർത്തുന്നു. സ്വയം അധപ്പതിക്കുമ്പോഴെല്ലാം പരമാത്മാവിനെ വരിച്ചുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിൽ മനസ്സിനെ പ്രതിഷ്ഠിക്കാൻ ശ്രീമദ് മഹാഭാഗവതും വിശിഷ്യ വരാഹാവതാരത്തിലെ യജ്ഞഭാവനയും നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്നായിട്ട് അവതരിപ്പിച്ചുകൂടെ അർജുൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നമുക്കിനി കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മുടെ ആചാര്യസഭയുടെ അടുത്തുനിന്ന് കേൾക്കാമല്ലേ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ, അടുത്തതായി സംവാദാമൃതം. അർജുൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ മുൻവേദികളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അർജുൻ ഒരു വിഷയത്തെ സ്വന്തമായി പഠിച്ച് അവലോകനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അർജുൻ എപ്പോഴും ഉള്ളത്. എനിക്ക് അർജുൻ്റെ ചിന്തകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്ന ആശയങ്ങളൊക്കെയാണ് അർജുനൻ അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ യജ്ഞവരാഹമൂർത്തിയുടെ അവതാരം അതാണ് സങ്കല്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ അവതാരങ്ങളിൽ ആദ്യത്തതാണ് യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിക്കുന്നത്. ഭഗവാൻ ഹിരണ്യാക്ഷവധമാണ് അതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് നിൽക്കെ യജ്ഞവരാഹമൂർത്തി എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പ്രജാപതികൾ ഭഗവാനെ യജ്ഞവരാഹമൂർത്തിയെ സ്തുതിക്കുന്ന മനോഹരമായൊരു സ്തുതിയുമുണ്ട്. ഭഗവാന്റെ ഓരോ അവയവങ്ങളുമായിട്ട് യജ്ഞത്തെ സങ്കല്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന സ്തുതിയുണ്ട്. യജ്ഞം ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ, നമ്മുടെ വൈദിക കാലം മുതലുള്ള സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പ്രപഞ്ചം ഭഗവത്ഗീതയിലൊക്കെ പറയണത് പോലെ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന അല്ലേ. ഓരോ മനുഷ്യരും അർജുൻ പലപ്പോഴും അത് സൂചിപ്പിച്ചു, സ്വധർമ്മം എന്ന് സൂചിപ്പിച്ചു. ഓരോ വ്യക്തിയും അവൻ്റെ സ്വധർമ്മം ചെയ്യുമ്പോഴാണ്, അവൻ ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് കർമ്മത്താൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ലോകം.
എല്ലാവരും പരസ്പരം അവനവന്റെ കർമ്മം ചെയ്യുമ്പോഴാണ് ഈ ലോകഗതി മുന്നോട്ട് പോകുന്നത്. അപ്പോ ഞാൻ ചെയ്യേണ്ടത് ഞാൻ യജ്ഞ ഭാവനയോടെ ചെയ്യുക എന്ന ഉദാത്തമായ ആശയം ഉണ്ട് യജ്ഞത്തിനു പിന്നിൽ. ഒപ്പം പ്രകൃതിയിലെ സംവിധാനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയും ചെയ്യേണ്ട അവന്റെ കർമാനുഷ്ഠാനം കൂടി യജ്ഞം എന്ന ഒരു വലിയ സങ്കല്പത്തിൽ വരുന്നു. ഈ പ്രകൃതിയും പ്രകൃതിയുടെ സംരക്ഷണവും യജ്ഞത്തിൽ നിന്നും പർജന്യമുണ്ടാകുന്നു, പർജന്യത്തിൽ നിന്നും അന്നമുണ്ടാകുന്നു, ഈ ഭൂമി സസ്യശ്യാമളയാകുന്നു. അപ്പോൾ പ്രകൃതിയെ പ്രകൃതി ശക്തികളെയൊക്കെ മനുഷ്യൻ പരസ്പരം ദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് ദേവന്മാർ നമുക്ക് തരുന്നു എന്നൊരു സങ്കല്പമില്ലേ? അതായത് നമ്മൾ ഈ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മെ സംരക്ഷിക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു പാരസ്പര്യത്തിലാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൽ നമ്മൾ ഇവിടെ ഇടപെടണം എന്ന അർത്ഥത്തിലാണ് ഋഷിമാർ യജ്ഞം എന്ന വലിയൊരു സങ്കല്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ ഉന്നതമായിട്ട് സംഗതീകരണം എന്ന ആശയമൊക്കെ ഉണ്ട് യജ്ഞത്തിന്. പുതിയതായ ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്നത്, പുതിയതായ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതൊക്കെ യജ്ഞമാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചിന്ത രൂപപ്പെട്ട കാലങ്ങൾ മുതൽ ആരംഭിച്ച് വളരെ കാലത്തോടൊപ്പം സഞ്ചരിച്ച ഭാരതത്തിൻ്റെ വലിയൊരു ആശയമാണ്. അതിൽ പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെ ബൗദ്ധികമായ ചിന്താ പ്രക്രിയ ഉൾപ്പെടെ വലിയൊരു ഭാവമുണ്ട് യജ്ഞസങ്കല്പത്തിന്. യജ്ഞവരാഹമൂർത്തി എന്ന ശ്രീമദ് ഭാഗവതത്തിലെ അവതാര സങ്കല്പം ഈ പ്രകൃതിയോട് പരിസ്ഥിതിയോട് അതിൻ്റെ സംരക്ഷണത്തോട് മനുഷ്യൻ എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു തൻ്റെ കർമ്മത്തിലൂടെ. നമ്മൾ വെറുതെ ഞാൻ പരിസ്ഥിതി സംരക്ഷണം പ്രകൃതിയെ മനസ്സിലാക്കുന്നു എന്നൊന്നുമല്ല, തൻ്റെ കർമ്മത്തിലൂടെ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊരാശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ചിന്തയുടെ മറ്റൊരു തലം എന്താണ് എന്ന്, അതിൻ്റെ ഒരു ആർഷമായ ദർശനം എന്താണ് എന്ന് സ്വാമിജിയോട് സംസാരിക്കാം. സ്വാമിജി, ഈ ഭൂമിയുടെ ഊഷരമായ അവസ്ഥയിൽ നിന്നും ഭൂമിയെ സമുദ്ധരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ്? ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന, തൻ്റെ തേറ്റയിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന യജ്ഞവരാഹമൂർത്തിയുടെ സങ്കല്പത്തെ മനസ്സിലാക്കുന്നത്? ഇവിടെ നമ്മൾ അർജുനും ടീച്ചറും വിശദീകരിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെതായ ഒരു സങ്കല്പമാണ് സമൂഹമായ പ്രവൃത്തി, കൂട്ടായ പ്രവൃത്തിക്ക് ഭാരതം നൽകിയിട്ടുള്ള പേരാണ് യജ്ഞം. കൂട്ടായ പ്രവൃത്തി എങ്ങനെയായിരിക്കണം? അത് തനിക്കും സമൂഹത്തിനും പ്രകൃതിക്കും ഒരുപോലെ ഗുണകരമായിരിക്കണം. ഇനിയിപ്പോൾ കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ അവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത്, മറ്റുള്ളവർക്ക് സമൂഹത്തിനും സംഭവിക്കുന്ന അവർ നോക്കുന്നില്ല. ഒരുപാട് ജങ്ക് ഫുഡൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, കാരണം ഉണ്ടാക്കുന്ന കമ്പനിക്ക് ലാഭം മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അത് കഴിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. ഇപ്പം എന്നാൽ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടല്ല, എല്ലാ കൂട്ടായ പ്രവൃത്തി കൊണ്ടും സമൂഹവും പ്രകൃതിയും താനും അഭിവൃദ്ധിപ്പെടണം എന്നുള്ളതാണ് യജ്ഞത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ യജ്ഞം കൃഷിയാണ്. കൃഷി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് നെൽകൃഷിയൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ആ യജ്ഞ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടതാണെന്ന് കേരളം കാർഷിക രംഗത്ത് ഏറ്റവും പിന്നോക്കം പോകാനുള്ള കാരണം. കാർഷികോൽപാദനം കേരളത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കാൻ കാരണം ഈ യജ്ഞ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ കൃഷിയാണ് മനുഷ്യവംശത്തിൽ ആദ്യമായിട്ട് ഒന്നിച്ച് താമസിക്കാനും ഗോത്രങ്ങളായും ഗ്രാമങ്ങളായും മാറാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത്, കൃഷി എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ അതിനാണ് ഇവിടെ വരാഹരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വരാഹൻ തൻ്റെ തേറ്റം കൊണ്ട് എങ്ങനെയാണ് ഭൂമി ഇളക്കി മറിക്കുന്നത്, അതുപോലെ കലപ്പ കൊണ്ട് ഉഴുതു മറിച്ചാണ് നമ്മൾ കൃഷി ആരംഭിച്ചത്. അപ്പോൾ അതിനെ ഒരു അവതാര രൂപത്തിൽ, കഥാരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് ആദ്യത്തെ യജ്ഞം. അപ്പം ബ്രഹ്മാവ് യജ്ഞ മനുഷ്യ രാശിയോടൊപ്പം തന്നെ യജ്ഞത്തെയും സൃഷ്ടിച്ചു എന്ന് ഗീതയെ പറയുന്നുണ്ട്. ആ പറയുന്ന വരികളുടെ വ്യാഖ്യാനമാണ് ഈ കഥാരൂപത്തിലൂടെ ഭാഗവത്തിൽ ആദ്യം അവതരിപ്പിച്ചിരുന്നത്. മത്സ്യാവതാരമാണ് ആദ്യത്തെ അവതാരം എന്ന് പറയുന്നെങ്കിലും അത് വേദങ്ങളെ, ജ്ഞാനത്തെ വീണ്ടെടുക്കാനുള്ള അവതാരമാണ്. അത് പിന്നീടാണ് വരുന്നത്, ഭാഗവത്തിൽ അത് അവതരിപ്പിക്കുന്ന പിന്നീടാണ്. പക്ഷെ ആദ്യത്തെ യജ്ഞം എന്നുള്ള നിലയ്ക്കൂടെ വരാഹാവതാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അവിടെ ഒരു ഹിരണ്യാക്ഷൻ എന്നൊരു ആശയം കൂടി വരുന്നുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഈ വരാഹം ഭൂമിയെ ഉയർത്തുമ്പോൾ, ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ അർത്ഥം, വികസിപ്പിക്കുക, ഉദ്ധരിക്കുക എന്നർത്ഥം, ഭൂമിയിലെ ഉൽപ്പാദനം കൂട്ടുക, ജനങ്ങളുടെ സമൃദ്ധി വർദ്ധിപ്പിക്കുക എന്നർത്ഥം. ആ പ്രക്രിയയിൽ വരാഹം ഏർപ്പെട്ടിരിക്കും. വരാഹമൂർത്തി ഭഗവാൻ ഏർപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം ഏർപ്പെട്ടിരിക്കുമ്പോൾ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആസുരീയ ശക്തിയാണ് ഹിരണ്യാക്ഷൻ പ്രതികരിക്കുന്നത്. ഹിരണ്യാക്ഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം സമ്പത്തിൽ കണ്ണു വെച്ചവെന്നാണ്. ഈ ഭൂമിയുടെ ഉണസ്താമസം എനിക്കാണ്, നേരത്തിന് ഈ ഭൂമിയെടുത്ത് എവിടെ കൊണ്ടുപോകുന്നു എന്ന് വരാഹത്തോടെ രാക്ഷസം കയർക്കുകയാണ്.
അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിക്കുന്ന എന്താണ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. ഈ വാസ്തവത്തിൽ ദേവസ്വം ബ്രഹ്മസ്വം എന്നൊക്കെ പറഞ്ഞത് ട്രസ്റ്റികളായിട്ട്, ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികളായിട്ട് ഭരിക്കാൻ ഏൽപ്പിച്ചിരുന്നവരെ സ്വന്തം ഭൂമി സ്വന്തമാക്കിയതിൻ്റെ ഫലമാണെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത്. എൻ്റെ അവകാശത്തെക്കുറിച്ച് തർക്കങ്ങളാണ് കാണുന്നത്. ഇപ്പം അയോധ്യയിലെല്ലാം സംഭവിക്കുന്നതാണല്ലോ, അയോധ്യയിലും കാശിയിലും എല്ലാം സംഭവിക്കുന്ന ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇവിടെ ഈ ആസുരീയ ശക്തികളുടെ ലക്ഷ്യം, തന്നെ ഇതെല്ലാം തൻ്റേതാണ് എന്നുള്ള ഭാവനയാണ് അവിടെ വരുന്നത്. അപ്പം ഈ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലോകത്തിൽ എന്നും നടന്നിട്ടുണ്ട്, എക്കാലത്ത് നടക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈശ്വര ശക്തിയാണ് എപ്പോഴും വിജയിക്കുക, യജ്ഞഭാവനയാണ് വിജയിക്കുക. ആ തത്വമാണ് ഇവിടെ നമ്മുടെ വരാഹൻ്റെയും ഇരണ്യാക്ഷൻ്റെയും കഥാരൂപത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കഥാരൂപത്തിൽ തത്വങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേ, നമ്മൾ യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ, അതിൻ്റെ തത്വം കൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴേ ഇതിനെ പ്രായോഗികമായിട്ട് നമുക്കിവിടെ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ യോഗയെ പോലെ തന്നെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന അമൂല്യമായ ഒരു ആദർശമാണ് യജ്ഞ സംസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ശരിയായി മനസ്സിലാക്കുകയും വേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സാർ, യജ്ഞസങ്കല്പം വരാഹാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. ഭൂമിയിലെ സൃഷ്ടി പ്രക്രിയ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഭൂമി അപ്രത്യക്ഷമായി കാണാനില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് ഉയർത്തിയെടുക്കാൻ വേണ്ടി, അപ്പോഴാണ് ഹിരണ്യാക്ഷൻ ആരോടും എതിർക്കാനില്ലാതെ കണ്ട്, ആരോടാണ് ശത്രുതയുണ്ടാക്കി എതിർക്കേണ്ടത്, തനിക്കൊറ്റ ശത്രുവേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം, വിഷ്ണു മാത്രമാണ്. നാരദൻ്റെ ഉപദേശം അനുസരിച്ച് ആ വിഷ്ണുവിൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ വിരോധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കണ്ട് വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമിയെ തട്ടി സമുദ്രത്തിനുള്ളിൽ അടിയിക്കൊണ്ട് ഒളിപ്പിച്ചു. അവിടുന്ന് ഭഗവാൻ വരാഹമൂർത്തിയായി തന്നെ അവതരിച്ച് ഭൂമിയുടെ അടിയിൽ ചെന്ന് ഭൂമിയെ തൻ്റെ തേറ്റയിൽ ഒരു മുത്തങ്ങ പോലെ ഉയർത്തി മുകളിൽ കൊണ്ട് ഇടയ്ക്ക് സ്ഥാപിച്ചു എന്നാണ് കഥ. അവിടെയാണ് ഈ വന്ന വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപമായിട്ടാണ് ഋഷിമാർ സ്തുതിക്കാൻ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ഭൂമി യജ്ഞം കൊണ്ട് ഉപയോഗയോഗ്യമാക്കി മാറ്റേണ്ടതാണ്. ഇത്രയും കാലം സമുദ്രത്തിൽ ഉപ്പുവെള്ളത്തിൽ കിടന്ന ഭൂമിയെ ഇനിയും കൃഷിക്ക് ഉപയുക്തമാക്കണമെങ്കിൽ അതിൻ്റെ ഊഷരതയെന്ന ഉപ്പുരസത്തെ മുഴുവൻ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മാറ്റിയെടുക്കണമെങ്കിൽ യജ്ഞം തന്നെ നടക്കണം. നിരന്തരമായ യജ്ഞം കൊണ്ടാണ് ഭൂമി കൃഷിക്ക് പാകമായി മാറുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ വരാഹമൂർത്തിയുടെ ഓരോ അംഗങ്ങളും യജ്ഞത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടാണ് സുദീർഘമായൊരു സ്തുതിയാണ്. ഭഗവാന്റെ ചുണ്ടുകൾ ഫ്രുവങ്ങളാണ്, വയറ് ഇടയാണ്, അതിലാണ് ഫോമരഫങ്ങൾ, അതാണ് ഭൂമിയിൽ ഔഷധങ്ങളായി പരിണമിക്കുന്നത് എന്നിങ്ങനെ ഓരോ അവയവങ്ങളെയും സൂചിപ്പിച്ചിട്ട് യജ്ഞ അംഗങ്ങളായി വർണ്ണിച്ചിട്ട് അതെങ്ങനെ ഭൂമിയിൽ ഒരു യജ്ഞമായി പരിണമിച്ചു എന്ന് കാണിക്കുന്ന മനോഹരമായ സ്തുതിയാണ്. അത് മുഴുവൻ നമുക്കിവിടെ വ്യാഖ്യാനിക്കുന്ന സമയമില്ല, എങ്കിലും അതിൻ്റെ ഒരു ആത്യന്തികമായ സങ്കല്പം ഇവിടെയാണ്. അങ്ങനെ ഈ ഭൂമിയെ നിരന്തരമായ യജ്ഞം കൊണ്ട്, യജ്ഞഭാവനയിൽ ആയിരുന്നില്ല എങ്കിൽ ഈ ഭൂമി ഇന്നും ഉപ്പ് ഭൂമിയാണ് ഇവിടെ കിടക്കുകയുള്ളൂ, ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനെ മാറ്റിയെടുക്കാനാണ് ഭഗവത് സ്വരൂപം ഈ മട്ടിൽ ആദ്യമായും യജ്ഞ സംവിധാനം ഈ ഭൂമിയിൽ ആവിഷ്കരിച്ചത് വരാഹമൂർത്തി കൂടിയാണ്. അതിൽ പിന്നെ ഋഷിമാർ ഈ കിട്ടിയ യജ്ഞ വസ്തുക്കളെ കൊണ്ട്, കാരണം ഭഗവാന്റെ അവയവങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ രോമങ്ങളൊക്കെ ഇവിടുത്തെ ഓരോ യജ്ഞത്തിൻ്റെ ദർഭകളായിട്ട് അവർക്ക് തോന്നിയതാണ്. രോമങ്ങളൊക്കെ ദർഭകളായിട്ട് തോന്നി ഇങ്ങനെ ഓരോ അവയവത്തെയും അവർക്ക് യജ്ഞത്തിന് ഉപയോഗിക്കേണ്ട വസ്തുക്കളായി തന്നെ പരിണമിച്ചു. ഇവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യത്തെ യജ്ഞം ഭൂമിയിൽ ചെയ്തപ്പോൾ ഉപ്പുരസം തീരെ കുറഞ്ഞ് ഭൂമി കുറേശ്ശെ കൃഷിക്ക് ഉപയുക്തമാക്കി. പിന്നീട് നിരന്തരമായ കുറേ യജ്ഞങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി നമുക്കിന്ന് അനുഭവിക്കാൻ പാകത്തിന് സമ്പദ് സമൃദ്ധമായി മാറ്റിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യജ്ഞവരാഹമൂർത്തിയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കോ ഭൂമിയിൽ ജീവിക്കുന്നവർക്കോ ഭൂമിയിൽ കൂടി നടന്നു പോകുന്നവർക്കോ പോലും ഈ യജ്ഞവരാഹമൂർത്തിയുള്ള കടപ്പാട് മറക്കാൻ പറ്റില്ല. അതറിയാത്തതുകൊണ്ടാണ് അറിയാത്തത്, നമ്മൾ വിചാരിക്കുന്ന നമുക്ക് സുഖമാണിത്, പക്ഷേ ഇങ്ങനെ ആക്കി തന്നത് നമ്മുടെ അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞ പോലെ ഭാരതത്തിന് മഹനീയമായൊരു സങ്കല്പമായി ഈ യജ്ഞം മാറാൻ കാരണം കൊണ്ടാണ്. ഈ കൃഷി ഒരു യജ്ഞമാണ് നമ്മളെ സംബന്ധിച്ച്, ഏത് കർമ്മവും നമുക്ക് യജ്ഞമാണ്.
ഏത് കർമ്മവും യജ്ഞമാക്കി പരിണമിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും അതിന് ആത്യന്തികമായ ഫലം ഈശ്വരന് സമർപ്പിക്കാൻ പറ്റുള്ളൂ. യജ്ഞത്തിനൊക്കെ ലക്ഷ്യം ഈശ്വര സമർപ്പണമാണ്. അതിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം, ഉപയോഗിച്ചിട്ട് ഈശ്വരനെ സമർപ്പിക്കുകയും ചെയ്യണം. സമർപ്പണാത്മകമായ ഒരു യജ്ഞത്തെ ആവിഷ്കരിച്ച് ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റിയ ഈ അവതാര കഥ ഒരിക്കലും ഭാരതീയരല്ല ആരും മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനിയും ഇനിയും യജ്ഞങ്ങൾ എന്നെന്ന് യജ്ഞഭാവനയും യജ്ഞകർമ്മങ്ങളും ഇവിടെ നഷ്ടമിക്കുന്നുവോ അന്ന് ഭൂമി പഴയതുപോലെ എന്താണ് ഉപയോഗയോഗ്യമല്ലാതാവും. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണമെങ്കിൽ എല്ലാവരും യജ്ഞഭാവനയിൽ അടിസ്ഥാനപരമായി ഉറപ്പിച്ചിട്ട് പഠിച്ച് യജ്ഞത്തെ ജീവിത ഒരു ഭാഗമാക്കി യജ്ഞമാക്കി മാറ്റിയാൽ ഒരു പക്ഷെങ്കിൽ ഈ ഭൂമി സമ്പൽ സമൃദ്ധമാകും, ആർക്കും ഉപയോഗിക്കാൻ പര്യാപ്തമാകും. നമ്മളുടെയൊക്കെ നമ്മളൊന്നും അറിയാത്ത എത്രയോ പേരുടെ പ്രവൃത്തികൾ, എത്രയോ പേരുടെ നിസ്വാർത്ഥമായ പ്രവൃത്തികൾ, അതൊക്കെയാണ് നമുക്ക് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തീർത്തത്. പക്ഷേ ഇനിയൊരു തലമുറയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് ആശങ്കിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാറിൻ്റെ ചിന്തകൾ കൂടി നമുക്ക്, വളരെ പ്രസക്തമായ ചിന്തകൾ ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഇത് പല അർത്ഥത്തിലാണ് ആധുനിക യുവാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഹണ്ടർ ഗാദറായിരുന്ന മനുഷ്യൻ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ഉണ്ടാക്കി റിവർ വാലി സിവിലൈസേഷൻ സൃഷ്ടിച്ചു. നൈലനദിയുടെ തീരത്തും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തും സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ തീരത്തും ഒക്കെ സംസ്കാരങ്ങളുണ്ടാക്കി. അപ്പോൾ ഈ കുന്നുകളായി കിടന്ന ഭൂമിയെ നിരപ്പാക്കി, ചതുപ്പായി വെള്ളത്തിലൊക്കെ കിടക്കുന്ന ഭൂമിയിൽ മണ്ണിട്ട് നികത്തി വയലേലകൾ ഉണ്ടാക്കി. ആ വയലുകളെ ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ തേറ്റ പോലെ ഉഴുതു മറിച്ച് അഗ്രികൾച്ചർ വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ഈ അഗ്രികൾച്ചർ വ്യവസ്ഥ ഉണ്ടാക്കിയ ആ ഒരു മാറ്റം, വെള്ളത്തിലാണ്ട് കിടന്ന ഭൂമിയെ ചതുപ്പ് സ്ഥലത്തെ റിവൈവ് ചെയ്ത് അഗ്രികൾച്ചർ റെവല്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ സംഭവമാണ് ഈ കഥയിൽ പറയുന്ന ആദ്യത്തെ സാരം. അപ്പം സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ മനസ്സിലാക്കേണ്ട സംഭവം, സംസാര സാഗരത്തിലൊരു മനുഷ്യൻ മുങ്ങിക്കിടന്നാൽ അവൻ്റെ കഴിവുകൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞാൽ അവന് ഈ ഭൂമിയിലൊന്നും നേടാൻ പറ്റിയല്ല. അപ്പോൾ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ സ്വർണം, എൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിച്ച് സംസാര സാഗരത്തിൽ മുഴുകിക്കിടന്നാൽ അവൻ ഈ ഭൂമിയിലൊന്നും നേടില്ല. ആ സംസാര സാഗരത്തിൽ നിന്ന് പുറത്തു വന്ന് ആത്യന്തികമായ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഭൂമിയിൽ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. ശങ്കരാചാര്യരെ സംസാര സാഗരത്തിലെ മുതലിൽ നിന്ന് രക്ഷിച്ച് സന്യാസത്തിലേക്ക് കൊണ്ടുപോയ കഥയിൽ പറയുന്ന ആ സാരമാണ് ഇവിടെ പറയുന്ന രണ്ടാമത്തെ അർത്ഥം. നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാതെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനൊന്നും നേടാൻ പറ്റിയില്ല. പലർക്കും ഒരുപാട് കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. ആ കഴിവൊന്നും പുറത്തെടുക്കാതെ അത് പരിപോഷിപ്പിക്കാതെ വെറും വിഡ്ഢി കൂസ്മാണ്ടങ്ങളായിട്ട് മനുഷ്യൻ ജീവിക്കും. അപ്പോൾ ഈശ്വരൻ ചിലർക്ക് ചില കഴിവുകത്തിനോട്, വേറെ ചിലർക്ക് വേറെ ചില കഴിവാണ് കൊടുത്തിട്ടുള്ളത്. ആ ഉള്ള കഴിവുകളെ പരിപോഷിപ്പിച്ച് ബി എ മെറിട്ടോറിയസ് പേഴ്സൺ, മനുഷ്യൻ്റെ കഴിവുകളെ പുറത്തെടുത്ത് ശോഭിപ്പിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് ഭൂമിയിൽ അത്രയും വിജയം നേടാൻ പറ്റുന്നത്. നമ്മൾ വരാഹം വരാഹം എന്ന് പറയുന്നെങ്കിലും മറ്റേ കഥയിൽ നമ്മൾ നരസിംഹം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നരവരാഹമാണ്, അതായത് തല പന്നിയുടെ ആണെങ്കിലും ഉടല് മനുഷ്യൻ്റെയാണ്, നരവരാഹമാണ് ഈ വരുന്നത്. ആ മനുഷ്യൻ്റെ ശരീരം എടുത്ത ആ ശരീരത്തിന് നീലവർണ്ണമാണ്, പിന്നീട് വരാൻ പോകുന്ന ഭഗവാൻ കൃഷ്ണൻ നിറമാണ് ആ പന്നിക്ക് കൊടുത്തിരിക്കുന്നത്. തലയിൽ തങ്കക്കിരീടമുണ്ട്, ശംഖചക്ര ഗദാധാരികളായ നാല് കൈകളുണ്ട്. ആ രൂപം വർണ്ണിക്കുമ്പോൾ നല്ല രസമാണ് ആ വർണ്ണിക്കുന്നത്. അതായത് നരവരാഹത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. ആ വരാഹത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. അത് ശ്രദ്ധാർഹമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാ മനുഷ്യനിലും മൃഗങ്ങളുടെ ഗുണങ്ങളുണ്ട്. പന്നിയുടെ ഗുണമുള്ള മനുഷ്യനുണ്ട്, സിംഹത്തിൻ്റെ ഗുണമുള്ള മനുഷ്യനുണ്ട്, പല പല മൃഗങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാവും. പക്ഷേ മൃഗീയമായ സ്വഭാവത്തെ എപ്പോഴാണ് അമർത്തേണ്ടത്, എപ്പോഴാണ് ആ മൃഗീയമായ സ്വഭാവം പുറത്തെടുക്കേണ്ടത്, ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ഈ വരാഹ അവതാരത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വരാഹ അവതാരത്തിൻ്റെ കഥയിൽ ഈ ഹിരണ്യാക്ഷനെ നേരിടുമ്പോൾ ഹിരണ്യാക്ഷൻ കണ്ടു ഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ ചക്രം അങ്ങ് താഴെ വീണുപോയി. ഹിരണ്യാക്ഷൻ പറഞ്ഞു, ആയുധമില്ലാത്ത ആളിനോട് ഞാൻ യുദ്ധം ചെയ്തില്ല എന്ന് അയാൾ കരക്കേറിപ്പോയി. അപ്പോഴാണ് ഭഗവാൻ ചക്രം എടുത്തിട്ട് ഈ ഹിരണ്യാക്ഷനെ കൊല്ലുന്നത്. അപ്പം നെവർ ലൂസ് യുവർ ഓപ്പർച്യൂണിറ്റീസ്, അവസരം എപ്പോഴും വരില്ല. മനുഷ്യ ജീവിതത്തിൽ ചില സമയത്ത് ഈശ്വരൻ അവസരങ്ങൾ തരും, ആ അവസരം വിനിയോഗിച്ചാലേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. കോളേജ് പഠിക്കുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്കൊക്കെ അവസരം വരുന്ന സമയത്ത് ശരിയായ തീരുമാനമെടുത്ത് വിജയിച്ചു കൊള്ളണം, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. പല യുവാക്കന്മാരുടെയും പ്രശ്നം, ഓ ആ പരീക്ഷ അത്രയ്ക്കേ ഉള്ളന്നേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പഠിക്കാതെ പോയി പരീക്ഷ എഴുതും, തോറ്റു തൊപ്പിയിട്ടു. അപ്പോൾ ഒരു ശത്രുവിനെ കാണുമ്പോൾ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. നമ്മളെപ്പോഴും ഒരു എനിമി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നോ ആ സമയത്ത് പരാജയം ഉറപ്പാണ്.
അപ്പം ഇവിടെ ഈ ഹിരണ്യാക്ഷനെ പറ്റിയ അമളിയാണ് ഹി അണ്ടർ എസ്റ്റിമേറ്റഡ് ഹിസ് എനിമി. നീ എന്ത് പന്നിയാടാ എന്നോട് യുദ്ധത്തിന് വരുന്നെന്നുള്ള രീതിയിലാണ് ഹിരണ്യാക്ഷൻ അതിനെ ഡീൽ ചെയ്ത്. അത് ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഒരു സംഭവത്തെ കണ്ടോ അതിനെ അല്പം കൂടി മെച്ചമാക്കിയിട്ട് പോകാൻ പറ്റണം. കടലിനടിയിൽ കിടന്ന ഒരു യൂസ്ലെസ്സായ ഒരു ഭൂമിയെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് സംസ്കാരങ്ങൾ ഉയർത്തിയ ഭൂമിയാക്കി മാറ്റി വരാഹാവതാരത്തോടുകൂടി ഭഗവാൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കുടുംബം, നമുക്ക് കിട്ടിയ ഗ്രാമം, അതിനെ ഉയർത്താൻ പറ്റിയിരിക്കണം. ഡ്രൈഡൻ എന്ന കവി മരിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗം, ചരമപ്രസംഗം ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധനായ മറ്റൊരു കവിയാണ് വിളിച്ചത്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ശ്രദ്ധേയമായ വാചകത്തിലാണ്. ഹി ഫൗണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആസ് ബ്രിക്സ് ബട്ട് ഹി ലെഫ്റ്റ് ഇറ്റ് ആസ് മാർബിൾസ്. ഇഷ്ടേ കഷ്ണങ്ങളായി കണ്ട ഇംഗ്ലീഷ് സാഹിത്യത്തെ മാർബിൾ കഷ്ണങ്ങളെ അവശേഷിപ്പിച്ച് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ വരാഹ കഥ പഠിക്കുന്ന ഓരോ യുവാവും മനസ്സിലാക്കണം, എനിക്ക് കിട്ടിയ ഇഷ്ടേ കഷ്ണമായി കിട്ടിയ ഭൂമിയെ ഞാൻ രക്തങ്ങളാക്കി മാറ്റിയിട്ട് പോവുകയാണ് മനുഷ്യജീവിതത്തിൽ എൻ്റെ രഹസ്യം എന്നാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് വരാഹാവതാരത്തിൻ്റെ സാരാംശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വളരെ കൃത്യമായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോയി സാർ ഈ വിഷയത്തെ എത്തിച്ചു. അർജുൻ പറഞ്ഞതുപോലെ അർജുൻ ഒരു ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിയാണ്. നമ്മൾ യജ്ഞത്തിന് സംഗതീകരണം എന്നൊരർത്ഥം കൂടി പറഞ്ഞു അല്ലേ. അതായത് ഒരു പരീക്ഷണശാലയിൽ ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ ചിന്തയും തൻ്റെ സമയവും ഒക്കെ വിനിയോഗിച്ച് നിർവഹിക്കുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും അന്വേഷണവും കൂടി അത് സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന അന്വേഷണമാകുമ്പോൾ അത് യജ്ഞമാണ്. അപ്പം അങ്ങനെ ഒരു വിപുലമായ ആശയസാധ്യത ഭാരതത്തിൻ്റെ യജ്ഞസങ്കല്പം നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഗൗരവമായി ചിന്തിക്കാവുന്ന ചില ആശയങ്ങൾ നമുക്ക് സമാധാമൃതം ആ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ടീച്ചറെ, കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വെറും ഇഷ്ടകഷ്ണമായിട്ടുള്ളൊരു ഭൂമിയെ ഒരു രത്നമാക്കിയെടുക്കാനായിട്ട് ഭഗവാൻ വരാഹാവതാരം എടുത്ത് വന്ന് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ നാളെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് തന്നെ ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ കഴിയും. ആ ഒരു മെസ്സേജ് ശരിക്കും ഈ ഒരു സംവാദാമൃതം എടുത്തു തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അജുൻ ഒരിക്കൽ കൂടി നന്നായിട്ട് തന്നെ പറഞ്ഞു, നല്ല മനോഹരമായിരുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണിൻ്റെ വക. അർജുൻ ചെറിയൊരു ഉപഹാരമുണ്ട്, അലക്സാണ്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാം കേട്ടോ. ഒരിക്കൽ കൂടി അർജുന് ഒരുപാട് നന്ദിയുണ്ട്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ഓ.
ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഉത്സവവേദിയിൽ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ഈ ചർച്ചയെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിന്റെ തേജസ്സും ഐശ്വര്യവും പ്രതാപവും ഒരുപാട് കേട്ടിരിക്കുന്നു. ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ യാചിക്കുന്നത് ഭക്തി തരണം എന്നാണ്. ഇവിടെ കളങ്കമറ്റ സൗഹൃദത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത്. ഒന്നും ആവശ്യപ്പെടാതെ വേണ്ടത് കൊടുക്കാൻ ഭഗവാൻ അറിയാം. ചോദിച്ചാൽ ചോദിക്കുന്ന മാത്രമേ കിട്ടുള്ളൂ. കുചേലൻ ഒന്നും ചോദിച്ചില്ല, പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എല്ലാം ചെയ്തു കൊടുത്തു. എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഭാഗവതത്തിൽ വിവരിക്കുന്നത്. കോസ്റ്റ്യൂം കോടസി ഫോർ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ.